നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ദിലീപിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. സിനിമയിലെ നായികയെ തന്നെ തൻ്റെ ജീവിതത്തിലേക്കും ക്ഷണിച്ചപ്പോൾ അത് ദിലീപിനെ സംബന്ധിച്ച് ഒരു രണ്ടാം ജന്മമായിരുന്നു. ജയിൽവാസമൊക്കെ വന്നതോടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ വച്ച ദിലീപ് ശബരിമലയിലും ദേവീക്ഷേത്രങ്ങളിലും മാത്രമല്ല പള്ളികളിലും മെഴുകുതിരി കത്തിച്ചും വളരെ ഭക്തി മാർഗത്തിലാണ് ദിലീപ്. മാത്രമല്ല കാവ്യയും അതേ വഴിയിൽ തന്നെയാണ്. ഇപ്പോഴിതാ ആലുവയിലെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തിയാണ് കാവ്യയുടെ പ്രാർത്ഥന. ഭർത്താവിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനും ദീർഘസുമംഗലി ആയിരിക്കുവാനും തിങ്കളാഴ്ച വ്രതവും താരമെടുക്കുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച നടൻ്റെ ജാമ്യം റദ്ദാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് മുടങ്ങിയ വ്രതം കാവ്യ വീണ്ടും തുടങ്ങുന്നത്. മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യയെ വിവാഹം ചെയ്തു സന്തോഷകരമായ വിവാഹ ജീവിതം തുടങ്ങിയ ദിലീപിൻ്റെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് നടിയെ ആക്രമിച്ച കേസ് എത്തിയത്. ആ സംഭവം നടന്ന വർഷങ്ങൾ ആയിട്ടും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നീണ്ടു നീണ്ടു പോകുമ്പോൾ നടൻ്റെയും കുടുംബത്തിൻ്റെ മേൽ ഒരു ഒഴിയാബാധയായി ഈ കേസ് കിടക്കുകയാണ്. 3 മാസത്തോളമാണ് കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപ് അന്ന് ജയിലിൽ കിടന്നത്. അന്നനുഭവിച്ച വേദന കാവ്യയ്ക്കും മകൾ മീനാക്ഷിക്കും മാത്രമേ അറിയൂ. സിനിമയും സ്വപ്നങ്ങളും എല്ലാം മറന്ന് ഭർത്താവിൻ്റെ ജയിൽ മോചനത്തിനായി 24 മണിക്കൂറും പൂജാമുറിയും ക്ഷേത്രങ്ങളുമായി വഴിപാടുകളും നേർച്ചകളുമായി നടന്ന കാവ്യ ഇപ്പോഴും അതേ അവസ്ഥയിലാണുള്ളത്. ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള ശ്രമത്തിലാണ് ദിലീപ്. ആദ്യ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ദിലീപിന് തൻ്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെ തൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതിനുശേഷം കോടികളിറക്കി സിനിമകൾ എടുത്തതും തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ താര ജീവിതം തിരിച്ചു പിടിക്കാനായിരുന്നു ശ്രമം. ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ ജീവിതം തലകീഴായി മറിക്കുന്ന സുപ്രധാന വിധി കോടതി പ്രഖ്യാപിച്ചത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലിരുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. അത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. നടിയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി വിധി വന്നത്. ഈ ഒരു അന്വേഷണം തനിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ദിലീപ്. കുടുംബസമേതം ചെന്നൈയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെത്തിയത്. തുടർന്ന് വക്കീലുമായി മണിക്കൂറുകളോളം നീണ്ട ചർച്ചയിൽ. പിന്നീടായിരുന്നു എങ്ങനെയെങ്കിലും ഇനി ജയിലിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്. അതിനുശേഷമാണ് നടി ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന വാദത്തിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും കോടതി നേരത്തെ തള്ളിയതിനാലാണെന്നും സത്യവാങ്മൂലം നൽകിയത്. ജസ്റ്റിസ് പി ഗോപിനാഥ് 18 മാസത്തിലേക്കാണ് കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്.